ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡിന്റെ ഇ വി എസ് ആണ് ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാലാമത്തെ പാഠമായിട്ടുള്ള പക്ഷികളുടെ കൗതുകലോകം എന്ന പാഠമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വണ്ടർ വേൾഡ് ഓഫ് ബേഡ്സ് എന്നാണ് ചാപ്റ്ററിന്റെ പേര് അപ്പോൾ ഫസ്റ്റ് തന്നെ സന്ധ്യയായാൽ കിളികൾ ചേക്കേറിയിരുന്നത് ആ മുത്തശ്ശി ആളിലായിരുന്നു സാനി എന്നും കൗതുകത്തോടെ അത് നോക്കി നിൽക്കും എത്രയെത്ര കിളികൾ വ്യത്യസ്ത വലുപ്പത്തിൽ നിറങ്ങളിൽ ശബ്ദത്തിനുമുണ്ട് വൈവിധ്യം നിങ്ങൾക്കും പക്ഷികളെ ഇഷ്ടമല്ലേ അവയുടെ പൊതുവായ സവിശേഷതകൾ എന്തൊക്കെയാണ് ശരീരത്തിൽ തൂവലുകളുണ്ട് പിന്നെന്താ മുട്ടയിടുന്നു ആ ചിലത് കൂട് വെക്കും അല്ലേ കൂട് കിട്ടും പിന്നെ പിന്നെന്താ ആ കാലുകളുണ്ട് പറക്കും ഇതൊക്കെയാണ് പൊതുവായിട്ടുള്ള സവിശേഷതകൾ അറ്റ് സൺസെറ്റ് ദ ബേർഡ്സ് ഫ്ലൂ ടു ദയർ നെസ്റ്റ് ഇൻ ദ ഗ്രാൻഡ് ഓൾഡ് ബാനിയൻ ട്രീ സാനി ലുക്ക് അറ്റ് ദിറ്റ് ക്യൂരിയോസിറ്റി എവ്രിഡേ എല്ലാ ദിവസവും സാനി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഈ ഒരു ബനിയൻട്രി ആലിൻ്റെ മുകളിലേക്ക് കാരണം എന്താ സന്ധ്യ ആയിട്ടുണ്ടെങ്കിൽ ബേഡ്സൊക്കെ വന്ന് കൂ അവരുടെ കൂടുകളിലേക്ക് തിരിച്ചെത്തും ഓ സോ മെനി ബേർഡ്സ് ഓഫ് ഡിഫറെന്റ് സൈസ് ആൻഡ് കളർ പല നിറത്തിലും തരത്തിലുമുള്ള കുറെ ബേഡ്സ് അല്ലെ കുറെ പക്ഷികളുണ്ട് ഈവൺ ദിയർ സൗണ്ട്സ് ആർ ഡിഫറൻറ്റ് അവയുടെ സൗണ്ടുകൾ തന്നെ വ്യത്യാസമാണ് അല്ലെ ഡി യു ഓൾസോ ലൈക് ബേർഡ് നിങ്ങൾക്ക് ബേർഡ്സിന് ഇഷ്ടമാണോ വാട്ട് ആർ ദിയർ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ആ ഏതൊക്കെയാണ് ഇതിൻ്റെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ആ ഹാവ് ഫെതേഴ്സ് ഓൺ ദി ബോഡി ബോഡിയിൽ ഫെതേഴ്സ് ഉണ്ടാവും പിന്നെ ലേ എഗ്സ് പിന്നെന്താ ബേഡ്സ് ഹാവ് വിംഗ്സ് അല്ലെ ചിറകുകൾ ഉണ്ടാവും ആൻഡ് മോസ്റ്റ് ഓഫ് ദെം ക്യാൻ ഫ്ലൈ പറക്കാൻ പറ്റൂലെ അവർക്ക് പിന്നെന്താ ദേ ഹാവ് ഫീറ്റ് ആൻഡ് ക്ലോസ് കാലുകളുണ്ട് അതുപോലെ തന്നെ അങ്ങനെ പിടിക്കാൻ പറ്റിയ മരത്തിലൊക്കെ കയറി ഇങ്ങനെ പിടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്ലോസ് ഉണ്ട് അല്ലെ കാലിൻ്റെ മുകളിൽ ഇങ്ങനെ പിടുത്തമുണ്ട് അടുത്തത് ദ ഹാവ് സ്ട്രീം ലൈൻ ബോഡി വിച്ച് ഹെൽപ്സ് ടു ഫ്ലൈ ആ ഒരു ബോട്ട് ഷെയ്പ്പ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രീം ലൈൻ ബോഡിയാണ് പറക്കാൻ പറ്റുന്ന ആ ഒരു ാണ് അല്ലേ അവരുടെ ശരീരത്തിന് ലേ എഗ്സ് മുട്ടയിടാൻ പറ്റും ഇതൊക്കെയാണ് പക്ഷികളുടെ ബേർഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പൊതുവായിട്ടുള്ള സവിശേഷതകൾ നിങ്ങളുടെ പ്രദേശത്തുള്ള ഏതെല്ലാം പക്ഷികളുടെ പേരറിയാം ചില പക്ഷികളുടെ ചിത്രം നോക്കൂ ചിത്രത്തിന് താഴെ അവയുടെ പേരുകൾ എഴുതി ചേർക്കൂ ഇതെന്താണ് തത്തയാണ് അല്ലെ പാരറ്റ് പിന്നെന്താ മൈന മൈനയ്ക്ക് മൈന എന്ന് തന്നെയാണ് പറയുക അല്ലെ അടുത്തത് മരംകൊത്തി അല്ലെങ്കിൽ വുഡ്പെക്കർ പിന്നെ അടുത്തത് എന്താ പൊന്മാൻ അല്ലെങ്കിൽ വൈറ്റ് ത്രോട്ട് കിങ് ഫിഷർ അല്ലെ കിങ് ഫിഷർ ആണിത് അല്ലെ ആ അപ്പൊ ഇതൊക്കെയാണ് ഇനിയും കുറെ പേരുകൾ നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം കേട്ടോ കുറേ പേരുകൾ നിങ്ങൾക്ക് അറിയില്ലേ പക്ഷികളുടെ അതെല്ലാം എഴുതി വെക്കാം ഇത് ഇതെന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയോ ആ താറാവ് കോഴി ലവ് ബേഡ്സ് അല്ലെ പിന്നെ ഇതെന്താ ടർക്കി കോഴി പിന്നെ പ്രാവ് അരയന്നം അല്ലെ അരയന്നം അല്ലെങ്കിൽ അടുത്തത് ഗിനിക്കോഴി ഗിനി ഫൗൾ എന്ന് പറയും അപ്പൊ പലതരത്തിലുള്ള പക്ഷികളുണ്ട് നമുക്ക് ചുറ്റും കാക്ക ക്രോ എല്ലാം നമുക്ക് എഴുതാം കേട്ടോ അടുത്തത് പക്ഷികളെ നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ പക്ഷികളെ നിരീക്ഷിച്ചിട്ട് അതിന്റെ നിറം അല്ലെങ്കിൽ കളർ വലുപ്പം സൈസ് കൊക്കിന്റെ ആകൃതി വലുപ്പം നിറം ബീക്ക് സൈസ് കളർ പിന്നെന്താ പറഞ്ഞത് ആ താമസ സ്ഥലം കൂടൊരുക്കുന്ന രീതി ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ ഹൗ ടു പ്രിപ്പയർ നെസ്റ്റ് ജീവിക്കുന്ന സ്ഥലത്തിന് അനുയോജ്യമായ ശാരീരികമായ ഉണ്ടോ അഡാപ്റ്റേഷൻസ് പരിസ്ഥിതിക്കുള്ള പ്രയോജനം എൻവയോൺമെന്റൽ ബെനിഫിറ്റ്സ് ആൺ പെൺ എന്നിവയിലെ വ്യത്യാസം ഇതെല്ലാം ഡിഫറൻസസ് ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഇതെല്ലാം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനൊരു അഞ്ച് ബേഡ്സിന്റെ ഒരു ടേബിൾ ആക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത് അപ്പൊ നമുക്ക് അതെന്താണെന്ന് നോക്കാം ഫസ്റ്റ് വൺ ബേഡ് ഈഗിൾ പരുന്ത് അതിന്റെ കളർ എന്താ ബ്രൗൺ ആണ് അല്ലേ ബ്രൗൺ കളറാണ് അടുത്തത് സൈസ് ബിഗ് ആണ് വലിപ്പം നല്ല വലിപ്പം ഉണ്ട് അല്ലെ ബീക്ക് അതിന്റെ ബീക്ക് എങ്ങനെയാണ് ഷാർപ്പാണ് അല്ലെ ഷാർപ്പ് ബീക്ക് അല്ലെങ്കിൽ കൊക്ക് നല്ല മൂർച്ചേറിയ കൊക്കാണ് ഹാബിറ്റാറ്റ് അതിന്റെ എവിടെയാണ് താമസിക്കുന്നത് ഫോറസ്റ്റഡ് ലാൻഡിലാണ് അല്ലെ ഫോറസ്റ്റഡ് ലാൻഡ് നെസ്റ്റിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് പ്രിപ്പയർ നെസ്റ്റ് അവിടെയാണ് താമസിക്കുന്നത് അടുത്ത അഡാപ്റ്റേഷൻ എന്താണ് അഡാപ്റ്റേഷൻ അഡാപ്റ്റഡ് ഫീറ്റ് ഉണ്ട് ല്ലേ കാൽ ഇങ്ങനെ നല്ല അതൊക്കെ നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ പഠിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഷാർപ്പ് ഐസ് ആയിട്ട് നല്ല കാഴ്ച ശക്തി കാഴ്ചശക്തിയുണ്ട് എൻവിയോൺമെന്റൽ ബെനിഫിറ്റ്സ് എന്താണ് ക്ലീനിങ് ല്ലേ എൻവയോൺമെന്റ് ക്ലീൻ ചെയ്യും നല്ല വൃത്തിയാക്കും പിന്നെന്താ ഡിഫറൻസസ് ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ അപ്പോൾ മെയിലും ഫീമെയിലും അതായത് ആണും പെണ്ണും നമ്മൾ എന്താ എങ്ങനെ വ്യത്യാസം ഫീമെയിൽ ഫീമെയിലാണ് ലാർജർ ദാൻ മെയിൽ ഫീമെയിൽ ലാർജർ ദാൻ ആണ് അതായത് പെൺ ഈകൾ പെൺ ഈകൾ ആണുങ്ങളെക്കാട്ടിയും വലുതാണ് എന്നാണ് പറയുന്നത് ഓക്കെ അടുത്തത് രണ്ടാമത്തെ പാരറ്റ് തത്ത ഗ്രീൻ കളറാണ് പിന്നെന്താ സൈസ് സ്മോളാണ് അല്ലേ അധികം വലുപ്പൊന്നുമില്ല ബീക്ക് ആണ് അതിന്റെ കളർ എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അതുപോലെ തന്നെ ഹാബിറ്റാറ്റ് എവിടെയാണ് താമസിക്കുന്നത് വാം ക്ലൈമറ്റിലാണ് അല്ലേ അതുപോലെ തന്നെ പാരറ്റ് എവിടെയാണ് താമസിക്കുന്നത് ആ ഹോൾസ് മരത്തിന്റെ ഉള്ളിലൊക്കെ ഹോൾസിലാണ് പാരറ്റ് താമസിക്കുന്നത് അതുപോലെ തന്നെ അഡാപ്റ്റേഷൻ എന്താ തിക് ബീക്ക് ലാർജ് ടോസ് ആൻഡ് ക്ലോസ് നല്ല ബീക്ക് നല്ല ആണ് അതായത് ഇങ്ങനെ വളഞ്ഞിട്ടുള്ളതാണ് അതുപോലെ തന്നെ നല്ല ഷാർപ്പാണ് അല്ലേ നല്ല മൂർച്ചേറിയതാണ് ലാർജ് ടോസ് നല്ല നീളം കൂടിയ കാലുകളും അതായത് ടോസും അതുപോലെ തന്നെ ക്ലോസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ക്ലോസ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ എൻവിയോൺമെൻ്റൽ ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കാം ഇൻസെക്റ്റ് കൺട്രോൾ ഇൻസെക്ട്സിനെ കൺട്രോൾ ചെയ്യുന്നു അതുപോലെ തന്നെ പോളിനേഷൻ സീ ഡിസ്പേഴ്സൽ ഇതൊക്കെ എൻവയോൺമെന്റൽ ബെനിഫിറ്റ്സ് ആണ് അതായത് വിത്തുകളൊക്കെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാനൊക്കെ സഹായിക്കുന്നുണ്ട് ഈ ഒരു പാരറ്റ് അടുത്തത് ഡിഫറൻസസ് ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും പറയാൻ പറ്റില്ല കാരണം കാണുമ്പോ ഒരു ഡിഫറൻസും ഫീൽ ചെയ്യില്ല എന്നാ പറയുന്നത് അപ്പൊ ദർ ഇസ് നോ ഡിഫറൻസ് അടുത്ത ഡക്ക് താറാവിന്റെ കളർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും വൈറ്റ് അല്ലെങ്കിൽ ഗ്രേ ആണ് ബിഗ് ആണ് അല്ലെ അത്യാവശ്യം ബിഗ് ആണ് ബീക്ക് നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ബീക്ക് ആണ് നല്ല വീതി കൂടിയ ബീക്കാണ് ഹാബിറ്റാറ്റ് എവിടെയാ താമസിക്കുന്നത് വാട്ടറിലാണ് വാട്ടർ ഫൗൾസ് എന്നാണ് അവയുടെ പേര് പിന്നെ അതുപോലെ തന്നെ അഡാപ്റ്റേഷൻ എന്താണ് വെള്ളത്തിലാണ് താമസിക്കുന്നത് അഡാപ്റ്റേഷൻ ഓയിലി ഫെതേഴ്സാണ് അല്ലേ വെള്ളത്തിൽ അങ്ങനെ നീന്താൻ വേണ്ടിയിട്ട് ഒക്കെ നല്ല ഓയിലിയാണ് നല്ലത് എണ്ണമയമുള്ള തൂവലുകളാണ് വെബ്ഡ് ഫീറ്റ് ഇങ്ങനെ കട്ട പിടിച്ചിട്ടുള്ള ഫീറ്റാണ് അല്ലെ കാലുകൾ അടുത്തത് എൻവിയോൺമെൻ്റൽ ബെനിഫിറ്റ്സ് എന്താണ് പെസ്റ്റ് കൺട്രോൾ പെസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ പ്രാണികളെയൊക്കെ പിടിച്ച് തിന്നും അതുപോലെ തന്നെ ക്ലീൻ ചെയ്യും നന്നായിട്ട് നന്നായിട്ട് വൃത്തിയാക്കും ആ ഒരു പരിസരങ്ങളൊക്കെ നന്നായിട്ട് വൃത്തിയാക്കും ഡിഫറൻസസ് ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ മെയിൽ ആർ ലാർജർ ദാൻ ഫീമെയിൽ ആൺ ആൺ ഡക്ക് ആൺ താറാവ് എന്താണ് ലാർജർ ദാൻ ഫീമെയിൽ ഫീമെയിലിനെ കാട്ടിയും പെണ്ണുങ്ങളെയും കാട്ടും വലിപ്പം കൂടുതലാണ് ആണുങ്ങൾക്ക് ഓക്കെ അടുത്തത് സ്പാരോ സ്പാരോ ഗ്രേ ആൻഡ് വൈറ്റ് ഗ്രേയിലും വരും വൈറ്റിലും വെള്ള കളറിലും വരും ചാരനിറത്തിലും വരും അതുപോലെ തന്നെ സൈസ് സ്മോൾ ആണ് അല്ലെ ചെറുതാണ് സ്പാരോ എന്ന് പറഞ്ഞാൽ കുരുവിയാണ് ട്ടോ ബീക്ക് ബീക്ക് സ്മോൾ പോയിന്റ ചെറുതാണ് അതുപോലെ തന്നെ ഇങ്ങനെ പോയിന്റ് ചെയ്തിട്ട് നിൽക്കുന്നതാണ് കൂർത്തിട്ടുള്ളതാണ് ഹാബിറ്റാറ്റ് ഹാബിറ്റാറ്റ് എവിടെ താമസിക്കുന്നത് ഫോറസ്റ്റില് മീഡോസിൽ അതുപോലെ തന്നെ ഗ്രാസിലൊക്കെയാണ് ആ സ്ഥലങ്ങളിലൊക്കെയാണ് താമസിക്കുന്നത് കാടുകളിലും പുൽമേടുകളിലും പുല്ലുകളിലൊക്കെയാണ് താമസിക്കുന്നത് അഡാപ്റ്റേഷൻ അഡാപ്റ്റേഷൻ എന്താ കുരുവിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പറക്കല്ലേ ഫ്ലൈ സ്പീഡ്ലി അതുപോലെ തന്നെ ലേൺ ടു ഈറ്റ് സെർവ്ഡ് ഫുഡ് നമ്മളുടെ നമ്മളുടെ ഒപ്പമൊക്കെ ഉണ്ടാവില്ലേ അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അഡാപ്റ്റേഷൻ കിട്ടിയിട്ടുണ്ട് ലേൺ ടു ഈറ്റ് സെർവഡ് ഫുഡ് നമുക്ക് നമ്മൾ ഇട്ടുകൊടുക്കുന്ന എന്തും കഴിക്കും അപ്പം അതുകൊണ്ട് തന്നെ അവയ്ക്ക് അതിനുള്ള അഡാപ്റ്റേഷൻ ആണ് കിട്ടിയിട്ടുള്ളത് എൻവിയോൺമെൻറ്റൽ ബെനിഫിറ്റ്സ് ഇൻസെക്ട് കൺട്രോളേഴ്സ് പ്രാണികളെയൊക്കെ പിടിച്ച് തിന്നുന്നത് കൊണ്ട് അധികം ഇൻസെക്റ്റുകളൊന്നും ഉണ്ടാവില്ല ഡിഫറൻസസ് ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ മെയിൽ ആർ ബ്രൈറ്റർ ആണുങ്ങൾ കൂടുതൽ ഇങ്ങനെ ബ്രൈറ്റ് കളറായിരിക്കും നല്ലങ്ങനെ കൂടുതൽ ബ്രൈറ്റ്നസ് ഉണ്ടാവും അതുപോലെ തന്നെ ഫീമെയിൽ ഒരിത്തിരി ഡള് ആയിരിക്കും പെയിൽ ആയിരിക്കും അടുത്തത് ഹമ്മിങ് ബേർഡ് ഹമ്മിങ് ബേഡിന്റെ കളർ റെഡ് yellow green പല കളറിലും വരുന്നുണ്ട് സൈസ് സ്മോൾ ആണ് ചെറുതാണ് ബീക്ക് കൊക്ക് എങ്ങനെയാണ് സ്ട്രോ ലൈക്ക് ലോങ് ആൻഡ് സ്ലെൻഡർ ബീക്ക് അങ്ങനെ നീളത്തിലുള്ള സ്ട്രോ പോലെയുള്ള കൊക്കാണ് അതുപോലെ തന്നെ നല്ല നീളുണ്ട് തിന്നാണ് അല്ലേ സ്ലെൻഡർ ആണ് ഹാബിറ്റാറ്റ് മീഡോസ് ആൻഡ് ഗ്രാസ് ലാൻഡ് പുൽമേടുകളിലൊക്കെയാണ് പ്രത്യേകിച്ചും കാണപ്പെടുന്നത് അഡാപ്റ്റേഷൻ എന്താണ് ബീക്ക് ആൻഡ് ടങ് ഗുഡ് ഗുഡ് മെമ്മറി ബീക്കും ടങ്കും നല്ലങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സ്ലിൻഡർ ആണ് അതുപോലെ തന്നെ ടങ്ക് ഒക്കെ ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുഡ് മെമ്മറി നല്ല മെമ്മറിയാണ് എൻവിയോൺമെൻ്റൽ ബെനിഫിറ്റ്സ് എന്താണ് പോളിനേഷൻ വിത്ത് പരാഗണം ചെയ്യാൻ സഹായിക്കുന്നു പോളിനേഷൻ ഡിഫറൻസസ് ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ മെയിൽ മെയിലും ഫീമെയിലും തമ്മിൽ ഫീമെയിൽ ഹാവ് നോ ബ്രൈറ്റ് കളേഴ്സ് ബ്രൈറ്റ് കളേഴ്സ് ഉണ്ടാവില്ല ഫീമെയിലിന് ഒരിത്തിരി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡള്ള ആയിരിക്കും മെയിലാണെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിരിക്കും അപ്പൊ ഇതുപോലെയുള്ള ബേഡ്സിനെ നിങ്ങൾ ഓരോ ദിവസവും ഓരോന്ന് വീതം എഴുതിയാൽ മതി കേട്ടോ അപ്പൊ അങ്ങനെ നിരീക്ഷിച്ചതിന് ശേഷം അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ ഓരോ ദിവസം ഓരോ ബേർഡിനെ നിരീക്ഷിക്കുക ഓരോ പക്ഷികളെ നിരീക്ഷിക്കുക എന്നിട്ട് ഇതേപോലെ ടേബിൾ അല്ലാതെ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം ഞാനിത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ടേബിളാക്കി എഴുതിയതാണ് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ഓരോ ബേർഡിൻ്റെ കുറിച്ചിട്ടും ഇങ്ങനെ താഴേക്ക് താഴേക്കായിട്ട് ഓരോ പേജിലായിട്ട് എഴുതിയാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അപ്പോൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്